കാണിക്കേണ്ടതിന് എന്നെ അവൻ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ സ്നേഹം
പരിധിയില്ലാത്ത സ്നേഹം, കവിഞ്ഞൊഴുകും സ്നേഹം, അഭിനാന്തവൻ തിരഞ്ഞെടുത്തു എന്നെ, അവൻ തിരഞ്ഞെടുത്തു യേശു എന്നെ തിരഞ്ഞെടുത്തു. വരകാലത്തിൽ കാണിക്കേണ്ടതിന്, 2014 കാണിക്കേണ്ടതിന്, 2013 കാണിക്കേണ്ടതിന്, ഓഗസ്റ്റ് മാസത്തിൽ കാണിക്കേണ്ടതിന്, അടുത്ത മാസം കാണിക്കേണ്ടതിന്, വരുന്ന വർഷം കാണിക്കേണ്ടതിന്. നിങ്ങൾ വിശ്വസിക്കുന്നു, ഇതിനു വേണ്ടിയാ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ബ്രദറിനെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണോ? എന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്ന മനസ്സിലായി? മനസ്സിലായെങ്കിൽ ഇനി ഒതുങ്ങി കൊടുക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, നിന്നെ ആർക്കും ഒതുക്കാൻ പറ്റുകയില്ല, നിന്നെ ഓരോരുത്തർക്കും ഒതുക്കാൻ പറ്റുകയില്ല, നിന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ അവിടെ ഒതുങ്ങിയിരിക്കത്തേ ഉള്ളൂ. നീ അങ്ങ് ഒതുങ്ങി, ഇത് വേറെ ടൈപ്പാ. യേശുവിന്റെ നാമത്തിൽ ജയം. ഇതിന് വേണ്ടിയാ പിടിച്ചോ, എന്ന് പിടിച്ചോ. നീ എവിടെ പോയാലും, ഭൂമിയുടെ അറ്റത്തോളം പോയാലും, ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിൽ പോയാലും, ഈ ഉറപ്പോടെ നീ ആ പട്ടണത്തിൽ കാലി ചോട്ട് തന്റെ കൃപയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ എന്നെ ദൈവം അയക്കുന്നത്. എന്തിനാന്നറിയോ സോണിയെ യേശു രക്ഷിച്ചേ? എന്തിനാന്നറിയോ സോണിയെ യേശു രക്ഷിച്ചേ? ചുമ്മാ ഒരു രസത്തിനല്ല, മനസ്സിലായോ? ചുമ്മാ ഇരുന്നപ്പോ തോന്നി എന്നാ സോണിയെ രക്ഷിച്ചേക്കാ എന്ന് തോന്നിയിട്ട് ചുമ്മാ ഒരു രസത്തിന് യേശു രക്ഷിച്ചതല്ല. എന്തിനാ യേശു രക്ഷിച്ചെന്നറിയോ? വരും കാലഘട്ടങ്ങളിൽ തന്റെ കൃപയുടെ, തന്റെ ദാനത്തിന്റെ, കൃപ എന്ന വാക്കിന്റെ അർത്ഥം ദാനം, തന്റെ ദാനത്തിന്റെ, തന്നിലൂടെ കിട്ടുന്ന സൗജന്യ രക്ഷയുടെ വലുപ്പം നിന്റെ ആ ചുറ്റുപാടിൽ, നിന്റെ ആ ദേശത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത് കാണിക്കാൻ വേണ്ടിയാ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇനി ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു അഭിഷേകമൊന്നും വരേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു അഭിഷേകമൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഏതേലും ഒരു ദൈവദാസൻ വന്ന്, ഒന്നാമത് മുടിയില്ല, ഇനി ഉള്ള മുടിയും കൂടെ പിടിച്ച് ഇളക്കി നിന്റെ തലയെ കൈ പിടിച്ച് മകനെന്നോ മകളെന്നോ ഒന്നും വിളിക്കേണ്ട ഗതികേട് നിനക്കില്ല. നിന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്, നിന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരുത്തരുടെ യേശുവിനെ പറയുമ്പോഴും അവരുടെ രോഗികളെ വിളിച്ച് പ്രാർത്ഥിക്കും. നീ പ്രാർത്ഥിക്കുമ്പം തന്റെ കൃപയുടെ വലുപ്പത്ത് നിന്റെ കയ്യിലുള്ള ദൈവം വെളിപ്പെടുത്തും. ഓ, അതിനു വേണ്ടിയാ നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു മിനിറ്റ് പോലും ഇനി വൈകരെ. ഓ, സ്തോത്രം, കരം വണ്ടിച്ചൊന്ന് യേശുവിനെ മഹത്വം കൊടുത്തു. ഇതിനു വേണ്ടിയാ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാരും പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, ഇതിനു വേണ്ടിയാ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു സംശയവും ഇല്ല. എന്നെ ഞാൻ സോണിയെ എഴുന്നേപ്പിച്ച് നിർത്തി പറയാൻ കാര്യമൊന്നും അറിയോ? കോപത്തിന്റെ മകനായിരുന്നു സോണി. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, പ്രമോദമായ പോളം ജോർജ് മുത്തൂറ്റ് വധക്കേസിലെ 11 പ്രതിയാ സോണി. കോപത്തിന്റെ മകൻ, തകർന്ന മനുഷ്യൻ, കാശിനു വേണ്ടി കയ്യും കാലും വെട്ടാൻ നടന്ന മനുഷ്യനാ. കഴിഞ്ഞ ആഴ്ച വരെ കരുണാസമനായ ദൈവത്തിന്റെ മഹാസ്നേഹം സോണിയെ തേടി വന്നുകൊണ്ട് സോണി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു. കരമണ്ഡിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. എന്തിനാ അവൻ സ്നേഹിച്ചത്? എന്തിനാ യേശു സ്നേഹിച്ചത്? തന്റെ കൃപയുടെ ധനത്തെ വരും ലോകങ്ങളിൽ, വരും കാലഘട്ടങ്ങളിൽ കാണിക്കേണ്ടതിന്. സോണി ഇന്ന് ഇവിടെ നിൽക്കുമ്പോ ഇങ്ങനെ പറയണം, ഇനിയുള്ള സമയം എന്റെ സമയമാണ്, എന്റെ ടൈമായി, എന്റെ ടൈമായി.
എന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കരം കൊണ്ട് യേശുവിന്റെ മകത്തെ കൊടുക്കാതെ ഇരുന്നത് സോണി ഇരിക്ക. കരം കൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും തിരിച്ചറിയും ഇതിനപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയില്ല. നിങ്ങൾ സൗഖ്യമാകാൻ വന്നിരിക്കുന്നവരാണെങ്കിൽ ഇന്നത് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമാവും. ഏത് പഴഞ്ചൻ രോഗവും നിങ്ങളെ ശരീരത്തിൽ നിന്ന് കെട്ടുവെക്കും. തന്റെ കൃപയുടെ വലിപ്പത്തിന്റെ മേളിൽ വാഴാൻ ഒരു രോഗത്തിനും അധികാരമില്ല, ഒരു ശാപത്തിനും അധികാരമില്ല. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് തന്റെ കൃപയുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി. നിന്നെ ഒതുക്കി വെക്കാൻ ഒരു ശക്തിക്ക് പറ്റത്തില്ല, ഒരു ശാപത്തിനും ഒരു രോഗത്തിനും ഒന്നിനും പറ്റത്തില്ല. നീ ഇന്ന് സടകുടഞ്ഞെഴുന്നിട്ടോ യേശുവിന്റെ നാമത്തിൽ വീര്യം പ്രാപിച്ചു രോഗത്തോട് പറ, ഏ രോഗമേ ഇറങ്ങിപ്പോയത് ശരീരം, ഇറങ്ങിപ്പോയത് ശരീരം. ക്യാൻസറിനോട് പറ, വേറെ ആളെ നോക്ക്. ട്യൂമറിനോട് പറ, വേറെ ആളെ നോക്ക്. എന്നെ തിരഞ്ഞെടുക്കുന്നിരിക്കുന്നത് ക്യാൻസർ ചുമക്കാനല്ല, തന്റെ കൃപയുടെ വലുപ്പം ചുമക്കാൻ. ഓ സ്തോത്രം. ശാപം ചുമക്കാനല്ല എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, പറഞ്ഞേ. ദാരിദ്ര്യം ചുമക്കാനല്ല എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ, പറഞ്ഞേ. തന്റെ കൃപയുടെ, യേശുവിന്റെ കൃപയുടെ. യോഗനെ മടി എന്നെ പറയാം, യേശുവിന്റെ കൃപയുടെ വലിപ്പത്തെ ചുമക്കാൻ എന്നെ തിരഞ്ഞെടുക്കും. യേശുവിന്റെ കൃപയുടെ, ഉറക്കെ പറ, യേശുവിന്റെ കൃപയുടെ വലിപ്പത്തെ ലോകത്തെ കാണിക്കാൻ അതിനുവേണ്ടി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുക്കുമെന്നല്ല, തെരഞ്ഞെടുത്തിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. നീ എഴുന്നേറ്റ് നടന്ന യേശുവിന്റെ കൃപയുടെ വലിപ്പം ലോകത്തെ കാണിക്കും. ഇവിടെ വീൽ ചെയർ ഇരിക്കുന്നവരോട് എനിക്ക് അതാ പറയാം, നിങ്ങൾ എഴുന്നേറ്റ് നടന്ന് യേശുവിന്റെ കൃപയുടെ വലിപ്പം നിങ്ങൾ ലോകത്തെ കാണിക്കും. ഇന്നലെ ആ കാലില് ജീവൻ വന്നിങ്ങനെ ചലിച്ചത് എത്ര വർഷങ്ങൾക്ക് ശേഷമായിരുന്നു? എന്നാ എന്നാ പറഞ്ഞു? എട്ട് വർഷത്തിന് ശേഷം ആ കാലം ഇങ്ങനെ ജീവൻ വന്ന് ചലിച്ചല്ലേ. വീൽ ചെയറിൽ വന്ന പേഷ്യന്റ് നിങ്ങൾ കണ്ടതല്ലേ ഇന്നലെ? എട്ട് വർഷത്തിന് ശേഷം അവന്റെ കാല് ജീവൻ വന്ന് ചലിച്ചത്. കരമടിച്ചത് യേശുവിന്റെ മകത്തെ തന്റെ കൃപയുടെ വലിപ്പത്ത് രോഗത്തെ കാണിക്കാൻ പറ്റും. ഇരിക്കുന്ന രോഗികളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങളുടെ ഇടയിലോട്ട് വരിക. കർത്താവേ, യേശുവേ, ഇന്ന് ലോകരാജ്യങ്ങൾ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? എനിക്കെന്തോ യേശുവിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഞാൻ കൈവച്ച രോഗികൾ സൗഖ്യമാവുമോ? ഞാൻ കൈവച്ച ഭൂതങ്ങൾ പുറത്താവുമോ? ഇതിനുവേണ്ടി എന്നെ നിയോഗിച്ചിട്ടുണ്ടോ? വാസ്തവമായി ഇങ്ങനെ 100 ചോദ്യങ്ങളായിട്ട് എന്നെ കേൾക്കുന്നവര് ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്നുണ്ട്. നാഥ, ഈ സമയത്ത് തന്നെ അവര് തിരിച്ചറിയട്ടെ അതിക്രമങ്ങളിൽ ചത്തുകിടന്ന് അവരെ ജീവിപ്പിച്ചത്, മഹാസ്നേഹത്താൽ അവരെ കർത്താവ് ഉദ്ധരിച്ചത്. ഏതോ ഒരു മൂലക്കിരുന്ന് കൈയടിച്ച് വിരിയാൻ വേണ്ടിയല്ല, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, കർത്താവിന്റെ സഭ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി നീ അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഇപ്പൊ തന്നെ തിരിച്ചറിയുന്ന ഈ സെക്കൻഡിൽ തന്നെ അവരുടെ മേലിരിക്കുന്ന എല്ലാ സംശയത്തിന്റെ മൂടുപടങ്ങളും പൊട്ടിപ്പോയി ഫ്രീ ആണ് യേശുവിന്റെ നാമത്തിൽ. ശരീരങ്ങൾ ഫ്രീയാണ്, മനസ്സുകൾ ഫ്രീയാണ്, അത്ഭുത സൗഖ്യം മക്കളെ മേലിപ്പോൾ തന്നെ ഗ്രാമരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അമ്മേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, ജീസസ് കൃപയിൻ അത്യന്ത ധനം. പിന്നെ കൃപയൻ അത്യന്ത ധനം നദാനാണ്. നീ ഓൾസോ ഡോ ജീസസ് തന്റെ കൃപയുടെ ജീസസ് മോനറിയോടാ പാട്ട്. കൃപയിൻ അത്യന്ത ധനം പാട്ടറിയത്തില്ല. സ്വർഗത്തിൽ പോകുന്നു, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നുണ്ട്.
കരമടിച്ചത് യേശുവിന്റെ മഹത്വമാണ്. നിങ്ങളുടെ ശരീരം സൗഖ്യമാക്കാൻ തയ്യാറാക്കി. നിങ്ങളെ സൗഖ്യമാക്കാൻ വേണ്ടി യേശു ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നു. ഈ മിനിറ്റ് രോഗികളായിട്ട് ഇവിടെ വന്നിരിക്കുന്നുള്ള ശ്രദ്ധയ്ക്ക് ദയവായി നിങ്ങൾ രോഗികളാണ് എന്ന പരിജ്ഞാനം വിട്ടിട്ട്, നിങ്ങൾ രോഗികളാണെന്നുള്ള തിരിച്ചറിവ് വിട്ടിട്ട്, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ വിശ്വാസം അതിപ്പോൾ പ്രവേശിക്കുക. രോഗികളായിട്ട് വന്നിരിക്കുന്നവർ രോഗമുള്ള സ്ഥലത്ത് കൈകളെ എടുത്തു വെക്കുക. കുരുട്ട് കണ്ണുകളെ, മുടന്ത കാലുകളെ, ചെകിടതയുള്ള ചെവികളെ, ക്യാൻസർ ബാധിച്ച ശരീരമേ, എന്റെ പേരിലോ എന്റെ നാമത്തിലോ അല്ല, യേശുവിന്റെ പേര്, യേശുവിന്റെ നാമത്തിൽ ഹത്യച്ചത്തിൽ ഞാൻ പാടും കർത്താവേ. സഹോദര, നിന്റെ കാലുകൾക്ക് ജീവൻ വരും. എന്തു പറ്റി നിന്റെ കാലിന്? നാല് സ്ക്രാച്ചർ ഉണ്ടായിരുന്നു, കമ്പി ഇട്ട് റിസെറ്റ് ചെയ്ത് നട്ടലില് പൊട്ടിയിരിക്കുക. നാല് പൊട്ടലുണ്ടായിട്ട് കമ്പി ഇട്ടിരിക്കുക, കമ്പി ഇട്ട് സ്ക്രൂ ചെയ്ത് റീസെറ്റ് ചെയ്തിരിക്കുക. ഈ സമയത്ത് അരക്ക് കീഴ്പ്പെട്ട് തളർന്നുപോയി. ജീസസ്, നിന്റെ കാലുകൾക്ക് ഇപ്പോൾ യേശുവിന്റെ ജീവൻ തരിക. യേശുവിന്റെ ജീവൻ കർത്താവേ, പറയാനൊന്നുമില്ല. നീ ഇത് ചെയ്യുന്ന ഞാൻ, നീ ചെയ്തു കഴിഞ്ഞത് ഈ മനുഷ്യനെ, ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പോൾ അറിയുന്ന പൊക്കിക്കേ, കാല് പൊക്കിക്കേ. എത്ര നാളായി അരക്ക് കീഴ്പ്പെട്ട് കടന്നു പോയിട്ട്? ഒരു വർഷം കഴിഞ്ഞ് കിടപ്പ, അട കിടപ്പ, കിടപ്പ, കിടപ്പ. ജീസസ്, ഇന്ന് വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു. നടക്കാൻ പറ്റുമെന്ന് ഇവന് ഉറപ്പാ. യേശു ഉറപ്പല്ലേ? അതിനുവേണ്ടിയാ വന്നേ. എവിടുന്ന വരുന്നേ? നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമം, അധികാരമുള്ള നാമം, അധികാരമുള്ള നാമം. വിശ്വാസം വർദ്ധിക്കണം.
എന്താ സംഭവിക്കുന്നത്? കാലിന് ബലം വരിക, ബലം വരിക. നേരത്തതിൽ നിന്ന് എന്താ ഇപ്പൊ വ്യത്യാസം അനുഭവിക്കുന്നത്? പറ്റുന്നുണ്ട്, നടക്കാൻ തോന്നുവാ. ജീസസ് പ്രയാസമുള്ളവർ യേശുവിനെ വിളിച്ചു, ഞങ്ങളുടെ ചെവി ഇന്ന് കേൾക്കും. ചെവിപ്പൊട്ടന്മാർ ഇവിടെ വന്നിട്ടുണ്ടോ? ചെവിപ്പൊട്ടന്മാർ വന്നിട്ടുണ്ടോ? ചെവി കേൾക്കുകയില്ലാത്തവർ വന്നിട്ടുണ്ടോ? ജീസസ് യേശുവിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുക. എന്നെ പറ്റി കേക്കുവോ? ഇല്ല, എന്നാ ഇത് സംഭവിച്ചത്? ജന്മനാ ഇങ്ങനെയാണോ? ആറ് വയസ്സുള്ളപ്പോളാ ചെവിടെ കേൾവി നഷ്ടം. ഒന്നീന്ന് ജയിച്ച് രണ്ടിലായപ്പോ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരിക. ഇത് യേശുവിന്റെ സമയം. ഇന്ന് ഇവിടെ ചെവി കേക്കട്ടെ. ചെവി കേക്കട്ടെ. തുറന്നു കരമടിച്ചു യേശുവിനെ സ്തുതിച്ച് കേൾക്കുന്നുണ്ട്. കേട്ടോ, കേട്ടു, കേട്ടോ, കേട്ടു. കരമടിച്ചു യേശുവിനെ. ഡോക്ടർ എന്താ പറഞ്ഞേ? 100%. അങ്ങനെയാണോ പറഞ്ഞേ? ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? രേവതി. ജീസസ് ആരത് ചെയ്യുന്നേ? ആരത് ചെയ്യുന്നേ? ജീസസ് ഇന്ന് നിങ്ങൾ യേശു എന്ന് വിളിക്കാം. നമുക്ക് ഇല്ലാത്തതിൽ നിന്ന് കർത്താവ് തിരിച്ചു തരും. ഇപ്പൊ തന്നെ ഈ മകളുടെ കണ്ണുനീര് യേശു കണ്ടു. നിന്റെ ആ കണ്ണുനീര് യേശു കണ്ടു. യേശു നിന്റെ കണ്ണുനീര് കണ്ടു. അവൻ നിന്നെ സ്നേഹിക്കുന്നു. നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഓ ജീസസ്, ഇന്നിവിടെ സൗഖ്യമാകേണ്ടവരെല്ലാം പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഓരോരുത്തരുടെ ശരീരത്തെ വന്ന് തൊടാവേ. യേശു ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ ഇവിടെ ഇരുത്തിക്കാം, ഇവിടെ ഇരുത്തിക്കാം, ഇവിടെ ഇരുത്തിക്കാം. യേശു നാമം ഹേ, ഓ നാമം ഹേ.
ഈ എന്റെ റൈറ്റ് സൈഡിലിരിക്കുന്ന നോക്കണേ, അവളുടെ മേലേക്ക് പവർ അടിക്കുന്നത് നിങ്ങൾ കണ്ടോ. Touch of Jesus. സൗഖ്യമാണ്. നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു സൗഖ്യമായത്. മകളെ കണ്ണു തുറക്കാം, കണ്ണു തുറക്കാം, കരമുയർത്തിക്ക്, ഇങ്ങോട്ട് നോക്കി. ഞാൻ ഈ പറയാൻ ശ്രദ്ധിച്ചു കേട്ടെ. ഈ സ്പോട്ടല്ലേ, ഇതാ ഇവിടെ, ഇവിടെ ഒന്ന് തൊട്ടേ, എവിടെ, ആ അവിടെ, ഈ രണ്ട് ബ്രസ്റ്റിനും ഇടയിൽ, ഇതാ ഇവിടെ ഒരു സീറോ ബൾബിന്റെ വലിപ്പമുണ്ട്. സീറോ ബൾബിനേക്കാൾ വലിപ്പമുള്ള, ഓൾമോസ്റ്റ് ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയും വലിപ്പമുള്ള ഒരു മുള നിനക്ക് അവിടെ ഇരിപ്പുണ്ടെന്ന് യേശു വെളിപ്പെടുത്തുന്നു. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ശരിയാണോ? ഈ സെക്കൻഡ് നിന്റെ കൈ അവിടുന്ന് എടുക്കുമ്പോ അതവിടെ കാണത്തില്ല. തപ്പി നോക്ക രണ്ട് കൈയോട് നോക്ക, ഇയാളോട് നോക്കണോ, ഇയാൾ വാ, എഴുന്നേറ്റ് വന്ന് നോക്ക് ചേച്ചി, ചേച്ചി നോക്ക് നോക്ക്, അതവിടെ ഉണ്ടോ, അത് ഉറക്കെ ഉറക്കെ ഉണ്ടോ, ഇത് നിമിത്തം ആരാ ഇത് ചെയ്തേ? യേശുവിനോട് എന്നാ പറയാൻ തോന്നുന്നത്? Yeah.
ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ഒരു ഗ്രോത്ത് ഇങ്ങനെ അപ്രത്യക്ഷമാകുമെന്ന് വിശ്വസിച്ചായിരുന്നു? ഞാൻ ഇന്നലെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ച ദൈവമേ, ഇന്നത്തെ ഈ ഗ്രൗണ്ട് ഹാളിൽ വരുമ്പോ എന്റെ യേശുവേ എനിക്ക് അത്ഭുതം ചെയ്യൂ എന്നുള്ള വിശ്വാസത്തോടെ ഞാനിന്ന് വന്നു. എന്റെ അപ്പ നിങ്ങളാണോ ആ വ്യക്തി ഈ വലത്തെ തോളില് താഴേക്ക് തളർച്ച വന്നിട്ട് കൈ ഉയർത്താൻ കഴിയാത്ത നിലയിൽ ഒരു ഭാഗത്ത് തളർച്ച വന്നിരിക്കുന്ന ആ വ്യക്തി നിങ്ങളാണോ? ആണോ? ഏത്? ഈ ഭാഗത്താണോ? ഈ കൈ പൊങ്ങത്തില്ല. എത്ര വർഷമായി ഇത് പൊങ്ങിയിട്ട്? അപ്പൊ തീരുമാനമാണോ അല്ലേ? വേണ്ടേ? നിങ്ങൾക്ക് എന്നാ ഒരു ഉണർവില്ലാത്ത? ഈ നിലയിൽ ഈ ഒരു സൈഡ് തളർന്നു പോയിട്ട് ഏത് ഹോസ്പിറ്റലാണ് ചികിത്സ ചെയ്തോണ്ടിരുന്നത്? നെയ്യാറ്റിങ്കര. ഏത് ഡോക്ടറാ? സുനിൽ കുമാർ ഡോക്ടർ. ഇതെങ്ങനെയാ ഇങ്ങനെ സംഭവിച്ചത്? സ്ട്രോക്ക് വന്നതാണ്? ചാരെന്ന് പറഞ്ഞ അടുപ്പിലുണ്ടാകുന്ന പീഡിന്റെ സൺഷൈഡ് എന്ന് വീണതാ? ഓ, അതിന് ഉയര കെട്ടിയിരുന്ന കെട്ടേന്ന് വീണതാ? രണ്ട് നിലയുടെ മേളിൽ നിന്ന് വീണതാ. ഇന്ന് വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ തളർച്ച മാറി, ഈ കൈകൊണ്ട് ജോലി എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ കൺവെൻഷൻ ഒന്നും പോകുന്ന ആളല്ലല്ലോ. അപ്പൊ എങ്ങനെയാ ഈ കൺവെൻഷന് വന്നേ? ടി വി കണ്ടതാ. അപ്പൊ തോന്നിയോ വന്നാൽ എഴുന്നേറ്റ് നടക്കുമായിരിക്കും എന്ന് തോന്നിയോ? ഇന്ന് യേശുവിന്റെ നാമത്തില് എഴുന്നേറ്റ് നടക്കണ്ടേ? പറഞ്ഞേ. രണ്ടു നിലയുടെ മേളിൽ നിന്ന് വീണാ, നിങ്ങൾ ചുമ്മാ ചാടിക്കേറി അതൊന്നും പറയരുത്. ഹലോ, രണ്ടു നിലയുടെ മേളിൽ നിന്ന് വീണതാ? നടക്കുമായിരിക്കും അല്ലേ? നടക്കുമായിരിക്കും അല്ലേ? എങ്ങനെ? യേശുക്രിസ്തു നടത്തും ഉറപ്പാ. ക്രിക്കറ്റ് ബോളിന് അത്രയും വലുപ്പമുള്ള മുഴ പോവാങ്കില പിന്നെ ഇയാൾ എഴുന്നേറ്റ് നടക്കാതിരിക്കുക അല്ലേ? അല്ലേ? ഇന്ന് ഞാൻ ഈ പ്രസംഗിച്ച വചനം ഇപ്പൊ പ്രാവർത്തികമാക്കാൻ പോവാ. എന്നെ യേശു തെരഞ്ഞെടുത്തിരിക്കുന്നത് തന്റെ കൃപയുടെ ധനം വെളിപ്പെടുത്താനാന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 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 നിങ്ങൾ കൈവച്ചാൽ ഈ മനുഷ്യനെ എഴുന്നേറ്റ് നടക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് വാ. ഞാൻ കൈവച്ച സൗഖ്യമാവും നല്ല പറഞ്ഞേ. ആ വാ സോണി, എഴുന്നേറ്റ് വാ. ഇത് രണ്ട് നിലയുടെ മേളിൽ നിന്ന് വീണതാ. രണ്ട് നിലയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോ ഏകദേശം ഉൾക്കൊള്ളാൻ പറ്റുമല്ല. മേസ്തിരിയാണോ? മേസ്തിരിയാ. തേച്ചോണ്ടിരുന്നപ്പോഴാണ്. കുതിരയുടെ മേളിൽ നിന്ന് വീണതാ അല്ലേ? കുതിര എന്ന് പറയുന്നത് ഇങ്ങനെ തടി അടിച്ചടിച്ച് ഉണ്ടാക്കുന്ന അല്ലേ? ആദ്യത്തെ നിലയുടെ മുകളിൽ. അപ്പം എങ്ങനെയാ സോണി, നടക്കുമായിരിക്കും? തീരുമാനായി. ഇതിന്റെ അകത്ത് വേറെ ഒന്നും വർക്ക് ചെയ്യാനില്ല. നീ ആരെന്ന് നോക്കിയിട്ടല്ല സൗഖ്യം, യേശു ആരെന്ന് നോക്കിയിട്ട സൗഖ്യം. അതുകൊണ്ട് തന്നെ നിന്റെ ഒരു യോഗ്യതയോ അയോഗ്യതയോ സൗഖ്യമോ സൗഖ്യമില്ലായ്മയ്ക്കോ മാനദണ്ഡോ അല്ല.
യേശുവിനെ സൗഖ്യമാക്കുന്നത്. സോണിക്ക് അറിയാലോ, കഴിഞ്ഞ ആഴ്ച വരെയുള്ള സോണി അല്ല ഇപ്പോ ഉള്ള സോണി. നീ ഇത് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ മനുഷ്യനെ ഇപ്പൊ എഴുതരുന്ന ആരാ ആരാ കൂടെ വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ? അവരാ കൊണ്ടുവന്നല്ലേ യേശുവേ. ഈ മനുഷ്യന്റെ കൈകാല് പിടിച്ചോ പിടിച്ചോ പിടിച്ചു പിടിച്ചു കേസ് പിടിച്ചു. പത്ത് കൊല്ലമായി കൈ ഉയർന്നിട്ട്, ഈ കാലുകൾക്ക് ബലം വന്ന് നടന്നിട്ട് അത്രയും വർഷമായി. പറ എന്നാന്ന് വെച്ചാ പറഞ്ഞു. അമിത ബലത്തോടുകൂടി ഇപ്പൊ ഈ ആളുകളോട് നെണീച്ച് ഓടി നടക്കുന്ന ദൈവത്തെ ആക്കുന്നു. വർഷത്തിന് ശേഷം ഈ കൈ ഇതുപോലെ പൊങ്ങുന്നത് കരമടിച്ചോ യേശുവിന്റെ മകത്വമുള്ള. എന്നാ സംഭവിച്ചേ ഇപ്പൊ എന്നാ സംഭവിച്ചേ കൈക്ക്? സോണി ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്താ ഇതിനകത്ത് സ്പെഷ്യലിസ്റ്റുകളില്ല. കഴിഞ്ഞ ആഴ്ച വരെ കാലും കൈയും വെട്ടാൻ നടന്നുവരാ സോണി. ഇപ്പൊ അത് പറയുമ്പോ ഒരു നാണ. ആ സോണിയുടെ കയ്യിലൂടെ ഇത് നടന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലൂടെ എത്ര ശക്തം 1 2 3 4
അമ്മയും കൂടെ ഉണ്ടെങ്കിലും ഞാൻ പാടത്തുള്ളൂ. അപ്പൊ അമ്മയും കൂടെ വന്ന് പാടണ്ടേ? പാടി 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 പാടി. നിങ്ങളാരും ഡാൻസ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ പോകും. ഞാനും ഭാര്യയും കൂടെ ഡാൻസ് ചെയ്യും. നിങ്ങള് അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും? എന്നെ സ്വീകരിക്കുന്നു. അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും? എല്ലാവരും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നു. അനുകൂലമായില്ലേ? പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? വായി തുറന്നു പാട്. എന്നെ സ്വീകരിക്കുന്നു. അനുകൂലമായുണ്ടെങ്കിൽ നാമാരെ ഭയപ്പെടും, നാമാരെ പേടിക്കും? എന്നെ സ്വീകരിക്കുന്നു. അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ പേടിക്കും, ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും? ഓക്കെ. ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും? എന്നെ സ്വീകരിക്കുന്നു. അനുകൂലമായുണ്ടെങ്കിൽ വെല്ലുവിളിച്ചു പറ. എന്നെ സ്വീകരിക്കുന്നു. അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ പേടിക്കും, ഞാനാരെ ഭയപ്പെടും? 1, 2, 3, 3. ഭയങ്കര സൗഖ്യങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ നടക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങൾ തയ്യാറായിക്കും. ഈ മിനിറ്റുകളിൽ ഇല്ലാത്തതിനെ കർത്താവ് ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. സൃഷ്ടിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ നടക്കും. സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ നടക്കും. യേശുവേന്ന് വിളിച്ചോ, യേശുവേന്ന് വിളിച്ചോ, യേശുവേന്ന് വിളിച്ചോ. നിങ്ങളുടെ 10 വർഷമായിട്ട് ചലിക്കാത്ത കൈയിന്ന് ചലിക്കും. നിങ്ങളുടെ 10 വർഷമായിട്ട് കേൾക്കാത്ത ചെവിയിൽ നിന്ന് കേൾക്കും. ജന്മന നഷ്ടപ്പെട്ടു, ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. യേശുവിന്റെ നാമത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ.